നമസ്കാരം. സ്ത്രീധന പീഡനത്തെ തുടർന്ന് യുവതി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റിലായിരിക്കുകയാണ്. വർക്കല വെട്ടൂർ റാത്തിക്കൽ മൗണ്ടുമുക്ക് ഊറ്റുകുഴി റോഡിൽ നബീന മൻസിലിൽ ഇക്ബാൽ മുംതാസ് ദമ്പതിമാരുടെ മകൾ നബീന എന്ന 23 വയസ്സുകാരിയാണ് ആത്മഹത്യ ചെയ്തത്. കേസിൽ കല്ലമ്പലം, ഞാറായിക്കോണം, കപ്പാംവിള, കരിമ്പുവിളയിൽ ദാറുൽ അഫ്സൽ വീട്ടിൽ അഫ്സൽ എന്ന 33 വയസ്സുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ നിരന്തര പീഡനത്തെ തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്ന് പോലീസിൽ ലഭിച്ചിരിക്കുന്ന പരാതി. ഈ മാസം 11 വൈകിട്ട് 4 മണിയോടെയാണ് നബീനയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നബീനയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് അഫ്സലിനെതിരെ പോലീസ് കേസെടുത്തത്. 2019 ഓഗസ്റ്റ് 4 അഫ്സലുമായി നബീനയുടെ വിവാഹം നടന്നത്. വിവാഹം കഴിഞ്ഞ 2 മാസത്തിന് ശേഷം അഫ്സൽ വിദേശത്തേക്ക് മടങ്ങി. ഇതിനിടയിൽ സ്ത്രീധനത്തെ ചൊല്ലി അഫ്സലിന്റെ മാതാവ് വഴക്കിട്ടിരുന്നതായി നബീന മാതാവിനെയും സഹോദരങ്ങളെയും അറിയിച്ചിരുന്നു. ഈ വഴക്കിന്റെ തുടർച്ചയായി ഭർത്താവും പിന്നീട് പീഡനം തുടർന്നു. കുഞ്ഞ് ജനിച്ച ശേഷം അഫ്സൽ നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് കാര്യങ്ങൾ വഷളായതെന്ന് നബീനയുടെ വീട്ടുകാർ പറയുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ അഫ്സൽ മദ്യപിച്ചെത്തി തന്നെ മർദ്ദിക്കുകയും നിരന്തരമായി ആക്ഷേപിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നബീന കുടുംബത്തെ അറിയിച്ചു. കഴിഞ്ഞ 10 രാത്രി അഫ്സൽ നബീനയും 1 വയസ്സുള്ള കുഞ്ഞിനെയും നബീനയുടെ വീട്ടിൽ കൊണ്ടുവിട്ടിരുന്നു. നബീനയുമായി ബന്ധം തുടരാൻ താല്പര്യമില്ലെന്നും ബന്ധം വേർപെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ മടങ്ങിയത്. ഇതോടെ മാനസികമായി തളർന്ന നബീനയെ അടുത്ത ദിവസമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഫ്സലിനെയും മാതാവിനെയും ക്രൂര പീഡനമാണ് മകളുടെ മരണത്തിന് കാരണമെന്നാണ് നബീനയുടെ മാതാപിതാക്കളും ബന്ധുക്കളും പറയുന്നത്. നബീനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ അഫ്സലിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിന്റെ തുടർ അന്വേഷണം വർക്കല DYSP സുജയ് മാർട്ടിന്റെ നേതൃത്വത്തിൽ നടക്കും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.